ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ മൺഡേ സ്പെഷ്യൽ ബോക്സ് സ്റ്റോർ ഓപ്പണിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മൺഡേ സ്പെഷ്യൽ ബോക്സ് സ്റ്റോർ എന്ന് പറയുമ്പോൾ ലെജൻഡറി മൺഡേ സ്പെഷ്യൽ ബോക്സ് സ്റ്റോർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ കുറേയധികം നോട്ടിഫിക്കേഷൻസും കൂടിയും വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ബോക്സ് സ്റ്റോർ, അതായത് മൺഡേ കൂടിയാണ് ഇന്ന്. നമ്മളുടെ സീസൺ അപ്ഡേഷനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി വന്നിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് സീസൺ അപ്ഡേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം തന്നെ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് എൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബോക്സ് സ്റ്റോറിലേക്ക് തന്നെ ഫസ്റ്റ് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് രണ്ട് സ്കൗട്ട് കിട്ടി, സ്കൗട്ടല്ല രണ്ട് സ്പിൻ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ടോക്കൺ സ്കിൽ ബോക്സ് സ്റ്റോർ ടോക്കൺ, അതിപ്പോൾ എന്തിൻ്റെയാണെന്ന് അറിയില്ല, ജുവൻ്റസിൻ്റെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ്, ജി പിക്കുള്ളതാണോ ക്ലബ് കോയിൻ ഉള്ളതാണോ എന്നുള്ളത് കാര്യം വ്യക്തമല്ല. നമുക്ക് എന്തായാലും ആ ഒരു കാര്യം നോക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ക്ലബ് കോയിൻ ഉള്ള ഒരു ഐക്കോണിക് പാക്കിൻ്റെ ഓപ്പണിങ്ങിൻ്റെയാണ് ഫ്രീ ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എനിവേസ് നമുക്ക് ബോക്സ് സ്റ്റോർ ഓപ്പണിങ്ങിലേക്ക് കടക്കാം. അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഒരു പുതിയ വ്യൂവർ ആണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലത്തെ പ്രീവിയസ് വീഡിയോസ് ഉണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജുവൻ്റസിൻ്റെ പാക്ക്. ഇത് നമ്മൾ ഫ്രീ സ്പിന് മാത്രമേ സ്പിൻ ചെയ്യുള്ളൂ. സത്യം പറഞ്ഞാൽ ക്ലബ് കോയിനുള്ള രണ്ടും മൂന്നും സ്പിന്നും കൂടി ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ ജോഹാൻ ക്രൈഫിന് വേണ്ടിയിട്ട് ആ സ്പിന്ന് വെറുതെ ചെയ്ത് കളഞ്ഞു. ഒക്കെ സിൽവറാണ് കിട്ടിയത്, പ്രത്യേകിച്ച് ലെജൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിവേസ് നമ്മുടെ മൺഡേ സ്പെഷ്യൽ ബോക്സ് സ്റ്റോർ, ലെജൻഡറി ബോക്സ് സ്റ്റോർ അപ്പോൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് സ്റ്റോറിൽ നമ്മൾക്ക് മെയിൻലി ആവശ്യം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന പ്ലെയർ എന്ന് പറയുന്നത് എഡ്വേർഡ് ന്യൂസ് കോൾസിനെയാണ്. ഓൾറെഡി ഉണ്ട്, ക്യാമ്പലിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ക്യാമ്പലിനെ കിട്ടിയാലാണ് എനിക്ക് വേറൊരു ടാക്റ്റിക്കൽ മൂവ്മെൻറ്റ് നടത്താനുള്ളൊരു വഴിക്കാണ്. അപ്പോൾ ഓക്കെ, വേറെ ഇപ്പോൾ മെയിൻലി കിട്ടേണ്ടത് ഓവൻ, പിന്നെ ഇത് ഈ ഒരു സെൻറ്റർ ഫോർവേഡ്, ഈ ഒരു ലോ സെൻറ്റർ ഫോർവേഡിനെ കിട്ടിയാൽ കുഴപ്പമില്ല എന്നുണ്ട്. പ്ലെയർ ഗോൾ പോച്ചറാണ്, അപ്പോൾ കുഴപ്പമില്ല, അതും ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ മർഡോണിനെ കിട്ടിയാൽ കുഴപ്പമില്ല, വിരോധമൊന്നുമില്ല, അല്ലാതെ കിട്ടണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പിന്നെ ഈ രണ്ട് പ്ലെയറും സെയിം കണക്കാണ്, കിട്ടിയാലും യാതൊരു ഇഷ്യൂ ഇല്ല, കിട്ടിയാൽ കിട്ടിക്കോട്ടെ എന്നുള്ള ബേസിൽ മാത്രം. മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓവനും അതേപോലെ തന്നെ ഈ ഒരു സെൻറ്റർ ഫോർവേഡിനുമാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്പിന്നിലേക്ക് കടക്കാം. സത്യം പറഞ്ഞ ഗൈസ്, ഈ ഒരു സ്പിന്നിൽ എനിക്ക് ബ്ലാക്ക് പ്ലെയേഴ്സിനെ കിട്ടരുത് എന്നാണ് ആഗ്രഹം. പക്ഷേ കിട്ടുകയെന്ന് വെച്ചാൽ ലെജൻസിനെ ആയിരിക്കണം കിട്ടുന്നത് ബ്ലാക്കിൽ, അല്ലാതെ വേറെ ആരെ കിട്ടിയാലും നമുക്ക് റിലീസ് ചെയ്യാനുള്ള വകയില്ല. ബോക്സ് സ്റ്റോറിനാണെങ്കിൽ സ്പേസ് ഇല്ല, ഇനി പ്ലെയേഴ്സിനാണെങ്കിൽ റിലീസ് ചെയ്യാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ റിലീസ് ചെയ്യണം വെച്ചാൽ ഡാർക്ക് സിറ്റുവേഷനാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ട്രൈ തന്നെ മൂന്ന് സിൽവറിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്പിന്നിലേക്ക് കടക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്പിന്നിന് സാധാരണ ഒരു ബേസ് ഡ്രോ ആണ്, ബേസ് ഡ്രോ നമ്മൾ ഓടിച്ചു വിടാം. അപ്പോൾ ഇതും വല്ലാത്തൊരു പോസ്റ്റ് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൊനാമി പറഞ്ഞതും കൂടി കേൾക്കാൻ തുടങ്ങി തോന്നുന്നു. നമ്മുടെ തേർഡ് സ്പിൻ നമുക്ക് നോക്കാം. തേർഡ് സ്പിൻ ഈസ് എ നോർമൽ സ്പിൻ, ലെജൻഡറി സ്പിന്നോ കാര്യങ്ങളോ ഒന്നുമല്ല. അതും ഒരു സിൽവർ ഓർ ഗോൾഡ്, ഗോൾഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കെന്തോ ഈ ബോക്സ് സ്റ്റോർ ലക്കില്ല എന്നാണ് തോന്നുന്നത്. നോക്കാം, നമുക്ക് ഞങ്ങളുടെ നെക്സ്റ്റ് സ്പിന്നിലേക്ക്. നമുക്ക് നോർമൽ ബേസ് സ്പിന്നാണ്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ലൈവ് വരാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ വേറെയും കുറേ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ലൈവ് ഇടുമ്പോൾ ലൈവിൻ്റെ കറൻ്റ്ലി ഉള്ള വ്യൂവിന് കൂടുതൽ അധികം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് വേണ്ട, ബോക്സ് സ്റ്റോർ ഓപ്പണിംഗ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞായറാഴ്ച മാത്രം, എല്ലാ ഞായറാഴ്ചയും അതായത് ഒരു ബോക്സ് സ്റ്റോർ ഓപ്പണിംഗ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി കണ്ടൻ്റ് ആയിട്ട് എല്ലാ ഞായറാഴ്ചയും ലൈവ് വന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മേലെ ഒരു ഐ ബട്ടൺ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് അറിയിക്കുക, അല്ലാച്ച നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇതിപ്പോൾ റിലീസ് ചെയ്യുക, സ്പിൻ ചെയ്യുക, റിലീസ് ചെയ്യുക, സ്പിൻ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു നോർമൽ സ്പിന്നാണ് കൊനാമി കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. ലെജൻഡിനെ താ കൊനാമി എന്ത് ജാതി വർപ്പിക്കില്ല. ഇറ്റ്സ് ആൻഡ് ബ്ലാക്ക് ബോൾ, ഐ തിങ്ക് ഇറ്റ്സ് ഗ്രാൻ എബ്രി ആണോ? അല്ലല്ല, ധാരാ എനിക്ക് മോഹം വ്യക്തമായില്ല. ഇപ്പം എൻ്റെ കണ്ണു അല്ല കംപ്ലൈൻ്റ്. ഓ, ഇറ്റ്സ് ഗൊരെറ്റ്സ്ക. ഗൊരെറ്റ്സ്ക നല്ലൊരു പ്ലെയർ തന്നെയാണ്, പക്ഷേ നമ്മുടെ അടുത്ത് ഉണ്ടായിട്ട് നമ്മൾ ഈ ഒരു പ്ലെയറിനെ കൊടുത്തിട്ട് വേറെ പ്ലെയറിനെ വാങ്ങുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്പിന്നിലേക്ക് കടക്കാം. നെക്സ്റ്റ് സ്പിൻ കൊനാമി, ഗിവ് മീ ആൻഡ് ലെജൻഡ്.
കൊനാമി, പാട്ടിച്ച് ഇത്രയും നല്ലൊരു സ്പിൻ ബോക്സ് സ്ട്രോ വന്നിട്ട് ഇതിലൊരു ലെജൻഡും കൂടി തന്നില്ല വെച്ച ആൾക്കാരെന്ത് വിചാരിക്കും? ഒരു ലെജൻഡറി പ്ലെയർ, അത് ഞാൻ ആഗ്രഹിച്ച ഓവന്യോ ആരെങ്കിലും ഒരാളെ തന്നു കഴിഞ്ഞാൽ വളരെ വധികം നല്ലതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്പിന്നിലേക്ക് കടക്കാം. ഇതിലെങ്കിൽ കൊനാമി ഗീവ് മീ ആൻഡ് ലെജൻഡ്, ഇറ്റ്സ് ആൻ ഓർഡിനറി ബോക്സ് സ്ട്രോ. ഗൈസ്, കൊനാമി എനിക്ക് ഇതിൽ ഒന്നും തരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് ആൻ ഗോൾ കീപ്പർ, ഇറ്റ്സ് ഡൊണ്ണറുമ. ഓക്കെ, ഡൊണ്ണറുമ ഓൾറെഡി ഉള്ള പ്ലെയറാണ്, എത്രാമത്തെയാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഇനിയിപ്പോൾ അറിയേണ്ടുള്ളൂ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സ്പിന്നിലേക്ക് കിടക്കാം. നെക്സ്റ്റ് സ്പിൻ ആരാണ്? ഇറ്റ്സ് ആൻ ലെജൻഡ് ഗൈസ്. ഫൈനലി കൊനാമി നമുക്കൊരു ലെജൻഡിനെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. കിട്ടാത്ത ഏതെങ്കിലും ഒരു ലെജൻഡ് ആയാൽ വളരെ വളരെയധികം നല്ലതാണ്. ആരാണ്? ഓവനാവണേ. ഇറ്റ്സ് നെഡ്വേർഡ് അല്ലേ? ഇറ്റ്സ് നെഡ്വേർഡ് ഗൈസ്. മൂഞ്ചി നെഡ്വേർഡ്, മൂന്നാമത്തെ നെഡ്വേർഡിനെയാണ് കൊനാമി നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. വെറുപ്പിച്ച് കൊല്ലുക പറയുമ്പോൾ ഇജ്ജാതി വെറുപ്പിക്കൽ കൊനാമിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അത് കൊനാമിൻ്റെ ഒരു സ്പെഷ്യൽ കഴിവാണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സ്പിന്നിലേക്ക് നമ്മൾ കടക്കുന്നു. അതിന് ഓർഡിനറി ബോക്സ് സ്ട്രോ ആണ്. നമ്മളെ സത്യം പറഞ്ഞ കൊനാമി അന്തസ്സായി മൂഞ്ചിച്ചു. ഈ നെഡ്വേർഡിന് പകരം ഓവൻ, ഓവനൊക്കെ നെഡ്വേർഡിനേക്കാൾ ലോവർ റേറ്റഡ് ആയിട്ടാണ് പെസിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവനൊക്കെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്തിരുന്നേനെ അവസ്ഥയാണ്. ഓക്കെ, നമുക്ക് ഇനി പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾക്ക് വീണ്ടും അടുത്തൊരു സ്പിന്നിലേക്ക് കടക്കാം. കൊനാമി എന്തായാലും ലെജൻഡിൽ നല്ലതൊന്നും തരില്ല എന്നുള്ളത് ഒറ്റ ഫസ്റ്റ് കിട്ടിയ ലെജൻഡിൽ തന്നെ അത് എനിക്ക് ക്ലിയറായി. ഓക്കെ, ഇത് ആരാണ്? ഇറ്റ്സ് ആൻ ഗോൾഡ് പ്ലെയർ. ആവശ്യമില്ല എന്നാലും റിലീസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ നമുക്ക് നെക്സ്റ്റ് സ്പിന്നിലേക്ക് കടക്കാം. നെക്സ്റ്റ് സ്പിൻ ഹു ഗോണാ ബി സ്റ്റാൻഡ് ബേസ് പ്ലെയർ. ബേസ് പ്ലെയറിലൊരു ബ്ലാക്ക് ആവല്ലേ, ഒരു ഗോൾഡ് ആയാൽ റിലീസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇറ്റ്സ് ആൻ ഗോൾഡ് പ്ലെയർ, സൗകര്യമാണ്. ഇറ്റ്സ് ബെൻഡർ. ബെൻഡറിനെ ഞാൻ ഇപ്പം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ബോക്സർ സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബെൻഡറിനെ ഇപ്പം ഞാൻ റിലീസ് ചെയ്ത് സ്കോളിൽ നിന്നും വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും ഒരു ബെൻഡറിനെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. വളരെ നല്ലൊരു തീരുമാനമാണ് അത് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇറ്റ്സ് ആൻ ബ്ലാക്ക് പ്ലെയർ. ഇത് ഏതാണ് ക്ലബ്ബ് എന്നെനിക്ക് ഓക്കെ, ഈ പ്ലെയറിനൊക്കെ അറിയാം. പേര് മാത്രം പക്ഷേ വായിൽ കിട്ടുന്നില്ല. ഈ ഒരു പ്ലെയർ ഓൾറെഡി ഉണ്ടായിരുന്നു എന്നാണ് സംശയം. യെസ്, അൽവാറ മൊറോട്ട. ഇത് നമ്മുടെ അടുത്ത് ഗോൾഡിൽ രണ്ടെണ്ണം, ബ്ലാക്കിൽ ഒരെണ്ണം എന്നുള്ള കണക്കിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, അടുത്ത വർഷത്തേക്ക് ഒരു ട്രേഡ് ഓപ്ഷൻ. ട്രേഡ് മുഖ്യം, അങ്ങനെയുള്ള അവസ്ഥയാണ്. എന്തായാലും ഈ അൽവാറ മൊറോട്ട എന്നുള്ള ഒരു പ്ലെയർ വല്ലാത്തൊരു ട്വിസ്റ്റാണ്. കാരണം പെസ് 2018-19 വന്നപ്പോൾ ഗോൾഡായി, 19-20 പോകുമ്പോൾ ബ്ലാക്കായി, 18 ടൈമിൽ കുറച്ച് നേരം ബ്ലാക്ക് ആയിരുന്നു. വല്ലാത്തൊരു സംഭവമാണ്. ഭയങ്കര എന്താണെന്നറിയില്ല, കൊനാമി എന്താണോ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ആൻ ഓർഡിനറി സ്പിൻ ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം ആരാണ്. ഇതൊരു സിൽവർ ഓർ ഗോൾഡാണ്. ഓക്കെ, ദെൻ ഇറ്റ്സ് ആൻ ഗോൾഡ് പ്ലെയർ. ആരായാലും നമുക്ക് വേണ്ട, നമുക്കതങ്ങോട്ട് കളയാം. ഓക്കെ, നമുക്ക് ലെജൻഡിനെയാണ് കൊനാമി വേണ്ടത്. ഒരു ലെജൻഡിനെ കൊണ്ടുവന്ന് തന്നിട്ട് അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെജൻഡ് തന്നിട്ട് വെറുപ്പിച്ചിട്ട് നമ്മളെ പോസ്റ്റാക്കാൻ നോക്കുകയാണ് കൊനാമി അന്തസ്സായിട്ട്. നമ്മൾ അങ്ങനെയൊന്നും വിടില്ല, കാരണം ജി പി ബോക്സ് സ്ട്രോ ആണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ലബ് കോയിൻ ബോക്സ് സ്ട്രോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ച കയ്യിൽ പിടിച്ചിട്ടേ ലെജൻഡിയും കൊണ്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഇറ്റ്സ് ആൻ ഓർഡിനറി അനദർ സ്പിൻ. ഓക്കെ, കൊനാമി വീണ്ടും തേക്കൽ. എറിക്സൺ, എറിക്സനെ സത്യം പറഞ്ഞാൽ നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കാത്തൊരു പ്ലെയറാണ്. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ടൈം എന്തുകൊണ്ടാണ് കൊനാമി നമുക്ക് ഇങ്ങനെ ലെജൻഡിനെ തരാതെ ബേസ് ബ്ലാക്ക് പ്ലെയറിനെ തരുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ എനിക്കും ഈ പെട്ടെന്ന് സ്പിൻ ചെയ്യുന്നതാണ് താല്പര്യം. പക്ഷേ ഇറ്റ്സ് ആൻ അനദർ ലെജൻഡ്. ഓക്കെ, ദെൻ ഇറ്റ്സ് ഓവൻ. പ്ലീസ് കൊനാമി, ഗീവ് മീ ആൻ ഓവൻ പ്ലീസ്. ഓർലോ ആരാണ്? നീല കളർ ബൂട്ട്സൊക്കെ നല്ല ചന്തമുണ്ട് കേട്ടോ. ആരാണ് ഇനി പറ, ഞാൻ കുറച്ച് പൊക്കിയിട്ടൊക്കെ ഉണ്ട്. ഓവനത്താ നമ്മൾ തമ്മിലുള്ള ബന്ധം അനുസരിച്ച് കൊനാമി. ഗൈസ്, ഇറ്റ്സ് ആൻ ഓവൻ. എൻ്റെ മോനെ പൊളി ഓവൻ. നമ്മൾ പ്രതീക്ഷിച്ച പ്ലെയറിനെ കൊനാമി ഫൈനലൈസ്ഡ് ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ഒരു പ്ലെയറിനെ കിട്ടിയിട്ട് ഈ പ്ലെയറിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മനസ്സാൽ എത്ര ആഗ്രഹിച്ചാന്ന് പറയും. കോയിൻ കൊടുത്തിട്ടും കൂടി സാധനത്തിന് അവർ തന്നില്ല. ഞാൻ പെസ് 2018 ഗോൾഡിൽ 95 റേറ്റിംഗ് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ ഒരു പ്ലെയറിനെ മനസ്സിൽ മാർക്ക് ചെയ്ത് വെച്ചാണ് കിട്ടണം എന്ന് പറഞ്ഞിട്ട്.
ബട്ട് കൊനാമി ആ ടൈമിലൊന്നും തന്നില്ല, കാരണം ആ ടൈമിൽ അത്ര പ്രോബബിലിറ്റീസ് ഇല്ല. ഇപ്പോൾ കൊടുക്കുന്ന പോലെ ഇങ്ങനെ കൊട്ടക്കണക്കിന് എടുത്ത് കൊടുക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഓക്കെ, ദെൻ ഫൈനലി നമ്മൾ നമ്മുടെ ടാർഗറ്റ് എടുത്തു. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്പിന്നിലേക്ക് കടക്കാം. എന്തായാലും ഒരു ബോക്സ് ഡ്രോ മുതലായി എന്നുള്ള മട്ടിൽ തന്നെയാണ് ഞാനിരിക്കുന്നത്. ഇനി കുറച്ച് സ്പിന്നും കൂടി ചെയ്തിട്ട് നമുക്ക് ഒരു ബോക്സ് ഡ്രോ വൈൻഡപ്പ് ചെയ്യേണ്ടതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, ഇറ്റ്സ് ആൻ ഗോൾഡ് പ്ലെയർ, കുഴപ്പമില്ല. നമുക്കൊരു ഇനി രണ്ട് മൂന്നാല് സ്പിന്നും കൂടി ചെയ്യാനുണ്ട് ഇവിടെ. ഇവിടെ നിന്ന് നമ്മളങ്ങനെയൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കിനൊരു ലെജൻഡിങ് കൂടി കിട്ടാത്ത കിട്ടിയാൽ സന്തോഷമായിരിക്കും. ചിലപ്പോൾ കിട്ടിയാലോ, ചിലപ്പോൾ ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ എന്നുള്ള ബേസിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ കിട്ടണ്ടേ. ഓക്കെ, ഇറ്റ്സ് ആൻ അനദർ സിൽവർ പ്ലെയേഴ്സ്. ഓക്കെ, നമുക്ക് ഇനിയും സ്പിന്നുകൾ ചെയ്യണം. എന്നാൽ കുറേ സ്പിന്നുകൾ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക്, എനിക്ക് തോന്നുന്നു, ഇതാ ഈ ഒരു പ്ലെയറിനെ കിട്ടുക. സ്കോൾസിനൊന്നും കിട്ടല്ലേ, സ്കോൾസിനെ കിട്ടാതെ ഒരു കൊടുക്കണേ. ക്യാമ്പലിനെ കിട്ടിയാൽ നല്ലതാണ്, ക്യാമ്പല് നല്ല ആഗ്രഹമുണ്ട് കിട്ടാൻ. ഇപ്പോൾ കളിപ്പിക്കാനല്ല. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് സ്പിന്നിലേക്ക് പോകുന്നു. ആരാണ്, ഇറ്റ്സ് ആൻ ബ്ലാക്ക് പ്ലെയർ ആണോ അതോ ഒരു നോർമൽ? ഇറ്റ്സ് ആൻ ബ്ലാക്ക് പ്ലെയർ, ജുവൻ്റസിൽ നിന്നും വന്നിട്ടുള്ള നാലാം നമ്പറുകാരൻ ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, സാക്ഷാൽ ഡിലൈറ്റ്. ഓക്കെ ദെൻ, അല്ല ഡിലൈറ്റ് അല്ലേ, ആ ഡിലൈറ്റ് തന്നെ. എന്നെ വെറുതെ ഇതിപ്പോൾ ഇല്ലൊക്കെ പറഞ്ഞാണ്, ഇപ്പം ആൾക്കാർ അതും ഇതും പറയും ഡിലൈറ്റ് അല്ലെങ്കിൽ. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്പിന്നിലേക്ക് കടക്കാം. നെക്സ്റ്റ് സ്പിൻ ആരാണ്? കൊനാമി, ഗീമിയാൻ ലെജൻഡ്, അനദർ ലെജൻഡ്. എന്തായാലും മോഹൻലാൽ തന്നതിൽ തൃപ്തിയായിട്ടുണ്ട്. ഓക്കെ, ഡിലേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു, ഡിലേറ്റും എനിക്കൊരു ട്രേഡ് ഓപ്ഷൻ ആണ്. എന്തായാലും ട്രേഡ് ഓപ്ഷനൊക്കെ ലാസ്റ്റ് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്പിന്നിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ അധികം സ്പിന്നൊന്നും ചെയ്യാനുള്ള ജി പി നമ്മൾ സ്പിൻ ചെയ്യില്ല. ബാലൻസ് 1 മില്യൺ ജി പി എങ്കിലും നമുക്ക് വെക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇനി ഏതാണ് ബോക്സ് ഡ്രോ വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൊനാമിയാണ്, എന്ത് തേപ്പ് വേണമെങ്കിലും സംഭവിക്കും എന്നുള്ള ബേസിലാണ് അത് പറഞ്ഞത്. സ്ട്രാക്കോവിച്ച് പിന്നെ ഓരോ ഒരു ഒരെണ്ണം കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, പിന്നെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട് എൻ്റെ അടുത്ത്. എന്തുകൊണ്ടാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്നും വ്യക്തമായിട്ടും അറിയില്ല. ഓക്കെ, ഇറ്റ്സ് ആൻ അനദർ കോമൺ ബേസ് പ്ലെയർ. ആരാണ്, ബ്ലാക്ക് ആണോ അതോ നോർമൽ പ്ലെയർ ആണോ? ഇറ്റ്സ് ആൻ ഗോൾഡ് പ്ലെയർ. ഓക്കെ, ഫൈനലൈസ്ഡ്. ഇനി നമുക്ക് ഏകദേശം ഒരു സ്പിൻ അല്ലെങ്കിൽ രണ്ട് സ്പിന്നും കൂടി ചെയ്യാനേ സാധിക്കുള്ളൂ. കൂടുതൽ സ്പിൻസൊന്നും കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മളിനിപ്പോൾ ഏകദേശം രണ്ട് സ്പിന്നും കൂടി ചെയ്തിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ്. എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ നേരം സ്പിൻ ചെയ്തിട്ടൊന്നും വലിയൊരു റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്ന എനിക്ക് തോന്നണില്ല. കാരണം അത്രത്തോളം പ്രോബബിലിറ്റി ലെജൻസ് കിട്ടാനുള്ളത് കുറവാണ്. കൊനാമി അത്രയും കുറച്ചാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിലിപ്പോൾ കൊനാമിനെ പണ്ടൊരു കാര്യമില്ല, നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ച് എന്തായാലും കൊനാമി. ഓക്കെ, ദെൻ ഇതോടുകൂടി നമ്മുടെ ലാസ്റ്റ് സ്പിന്നും അവസാനിക്കുകയാണ്. ഇറ്റ്സ് ആൻ ഓർഡിനറി ബേസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അതും ഒരു സിൽവർ പ്ലെയർ. കൊനാമി വളരെയധികം മാന്യനും സാറ് വലിയൊരു മാന്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു സിൽവർ പ്ലെയറിനെ ഫൈനലൈസ്ഡ് ആയിട്ട് തന്നിരിക്കുന്നത്. എനിവേസ് നമുക്ക് ഇന്നത്തെ ഒരു ലെജൻഡറി ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നേട്ടം കിട്ടിയ പ്ലെയേഴ്സും അതേപോലെ തന്നെ ട്രേഡ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫൈനൽ ലുക്ക് ഔട്ട് നോക്കിയിരിക്കാം. ഇന്നത്തെ ഒരു ബോക്സ് ഡ്രോയിൽ നമുക്ക് മെയിൻലി ലഭിച്ചത്, അതായത് റിലീസ് ചെയ്യാത്ത പ്ലെയേഴ്സിനെ വെച്ചിട്ട് ലഭിച്ചത്, ഓവൻ, ഡിലൈറ്റ്, എറിക്സൺ, അൽവാറോ മൊറോട്ട, നെഡ്വർഡ്, ഡൊണ്ണറുമ, കൊരെറ്റ്സ്ക എന്നുള്ള ഒരു പ്ലെയേഴ്സിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു മികച്ചൊരു മൂവ് തന്നെയായിരുന്നു അത് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഇതിൽ ഓണേഡ് ആക്കി കഴിയുമ്പോൾ കാണിച്ചു തരാം. ഡിലൈറ്റൊക്കെ നമുക്ക് ഓൾറെഡി ട്രേഡ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലെയറാണ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ആയിട്ടില്ല വെച്ചാൽ +21 ലാവും. അതിന് മുന്നേ എന്തായാലും കൊനാമി തരാണ്ടിരിക്കില്ല. ഓക്കേ, നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇതാ നെഡ്വർഡ് 3 എണ്ണം ആയിട്ടുണ്ട്. ഈ ഒരു ബോക്സ് റോയിൽ നിന്നും കിട്ടിയതാണ് നെഡ്വർഡ്. അന്തസ് ആയിട്ടുള്ള തേപ്പാണ് നമുക്ക് തന്നത്. നെഡ്വർഡിൻ്റെ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അപ്പോൾ ഡിലൈറ്റ് നമ്മുടെ 2 എണ്ണം ആയിട്ടുള്ളൂ. ഡിലൈറ്റ് 3 എണ്ണം ആവും വൈകാണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതെന്തായാലും ആവും. ഇനിയിപ്പോൾ ഇങ്ങനെയാണ് വെച്ചാൽ ബോക്സ് ഡ്രോസ് നമുക്ക് കറക്കേണ്ടി വരില്ലല്ലോ. പിന്നെ നമുക്ക് മെയിൻലി ഒരു വന്നൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട്, ഈ ഫുട്ബോൾ സീസൺ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ അത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ആയിട്ട് വീഡിയോ ചെയ്യണതായിരിക്കും, അതിൻ്റേതായ ഒരു സുഖവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിവേസ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കറിയാം അത്യാവശ്യം വീഡിയോ നല്ല രീതിയിൽ ലെങ്ത് ആയിട്ടുണ്ടെന്ന്.
മാക്സിമം നല്ല രീതിയിൽ തന്നെ ജി പി കളഞ്ഞതുകൊണ്ടാണ് ഇത്രത്തോളം ലെങ്ത് ആയത്. അപ്പോൾ ഇതിന് നല്ലൊരു കിടിലും വീഡിയോ കാണുന്നവരിക്കും. ബൈ.